വലിയൊരു നിയമത്തിന് നന്ദിയോടെ സ്ഥോനം ചെയ്യുന്നു ആത്മമിത്രം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പ്രതിദിന വചനധ്യാന പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതവും ഞങ്ങളുടെ സ്നേഹവന്ദനവും ഈ പ്രഭാതത്തിൽ അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിന്റെ പതിനാലാമത്തെ വാക്യം വാർധികത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാതം വലിയവനായ വനായതീയും നമുക്ക് നൽകിയിരിക്കുകയാണ് ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന വ്യത്യസ്തമായ പ്രായത്തിലും വ്യത്യസ്തമായ നിലയിൽ ജീവിക്കുന്നതായ ശ്രോതാക്കൾ അവരിൽ പ്രത്യേകിച്ച് പ്രായത്തിലായിരിക്കുന്ന എന്നെ കേൾക്കുന്നവരോട് ഈ രാവിലെ ഓർപ്പിക്കുവാനായിട്ടുള്ളത് വാർദ്ധക്യത്തിലും നമുക്ക് ഫലം കായ്ക്കുവാനിടയാകണം അങ്ങനെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവർ പുഷ്ടി വെച്ചും പച്ചമിടി വെച്ചും ഇരിക്കും എന്നാണ് നാം വായിച്ചു കേട്ടത് വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുക എന്ന ഒരു ചെറിയ ശീർഷകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഈ ആധുനിക കാലത്ത് ലോകം ചിൽഡ്രൻസ് ഡേ വുമൻസ് ഡേ ഫാദേഴ്സ് ഡേ തുടങ്ങിയ ചില ദിവസങ്ങൾ ആർഭാടമായി ആചരിച്ചു വരികയാണ് ഇന്ന് നിങ്ങളോട് ചേർന്ന് ഫാതേഴ്സ് ഡേ അല്ലെങ്കിലും ബൈബിളില് വാർദ്ധക്യത്തിൽ കവിഞ്ഞവരുടെ ചില ജീവിത അനുഭവങ്ങൾ പങ്കിടുമ്പോ ആരെങ്കിലും മതിയഹോവേ എന്നെ കൊണ്ടി സാധിക്കുകയില്ല നടക്കുകയില്ല എന്ന് പറഞ്ഞ് റിട്ടൈൻമെന്റ് ഇല്ലാത്ത കർത്തൃശുശ്രൂഷയിൽ തുടരുന്നവർക്കും പ്രായത്തിന്റെ പ്രയാസത്തിൽ കഴിയുന്നവരും പ്രായം വിഷയമല്ലാത്ത ഒരു സ്ഥിതി പഴയനിമത്തിലെ ചില ക്യാരക്ടേഴ്സിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന് ആഗ്രഹിക്കുകയാണ് അവർ വളരെ പ്രസരിപ്പോടെ അതെ വേല ചെയ്യുന്നവരാ അവർ ഇന്നത്തെ കർത്തൃവേല ചെയ്യുന്നവർക്കും മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവർക്കും ഒരു വലിയ പ്രചോദനമായിരിക്കും ആ നിലയിലുള്ളതായ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസവും ആയിരിക്കും എന്നുള്ളത് ഞാൻ രാവിലെ തന്നെ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് യോശുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരളി ചെയ്തത് നീ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട് യോശുവ വയസ്സ് എന്ന് വൃദ്ധനായെങ്കിലും ഒരു യുവ പ്രസരിപ്പോ കൂടി ദൈവശബ്ദത്തിന്റെ അനുസരണം പ്രകടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണ് യഹോവനോട് നീ വയസ് എന്ന് വൃദ്ധനായിരിക്കുന്നു ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുന്നുണ്ട് യോശുവ പതിമൂന്നിന്റെ ഒന്നാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിച്ചത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്കേ അടുത്ത ആജ്ഞ ലഭിക്കുകയുള്ളു യോശുവയുടെ സ്നേഹിതനായ കാലയബിനെ കുറിച്ച് അതിൻ്റെ അടുത്ത അധ്യായമായ പതിനാലാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ അതെ കാണുന്നു മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാൻ എൻ്റെ ആരോഗ്യം അന്നന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു എനിക്ക് എൺപത്തഞ്ച് വയസ്സായ ആകിയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക അനാക്കിയർ പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്ന് നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ യഹോവേനോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയി നോക്കുക ഇവിടെ വലിവനായ ദൈവം യോശുവയേയും കാലേബിനെയും വിശ്വാസിയുടെ മുൻപാകെ പ്രദർശിപ്പിച്ച് പ്രായം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്കൊരു വിഷയമല്ലെന്നും ഇവിടെ യോശുവൊക്കെ ധൈര്യപ്പെടുത്തിയ കാര്യം നാം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസം ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കല പറയുകയാണ് ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശ എന്നെ അയച്ചതുപോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ അന്ന പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് അന്നത്തെ പോലെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം താൻ ഇന്നും ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സോടുകൂടിയാണ് ഇത് സംസാരിക്കുന്നത് തൻ്റെ വാക്കുകളിൽ നിന്ന് താൻ ക്ഷീണത്തിനല്ലെന്നും വെളിപ്പെടുന്നു പ്രായമുള്ള മാതാക്കളെ പിതാക്കളെ നിങ്ങ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈ മാതൃക പിൻപറ്റുവാൻ അതെ ഈ പ്രസ്താവനകൾ ഈ യോശയുടെയും കാലയിബിൻ്റെയും പ്രവർത്തനങ്ങൾ അത് നാമ കുറിക്കൊള്ളുന്നത് വളരെ ആവശ്യമാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുവാനും അത് നോട്ട് ചെയ്തു വെക്കുവാനും ഇടയായിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു ഇന്ത്യയിലെ നാല് പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് ഒന്ന് റാവു രണ്ട് ഗൗഡ മൂന്ന് ചന്ദ്രശേഖർ നാല് ഗുജറാത്ത് അവർ നല്ല പ്രായമുള്ളവരെങ്കിലും ലോകസഭയിലെ പ്രധാന വ്യക്തികളായിട്ട് അവർ വിലസുകയാണ് ഗവിഡയുടെയൊക്കെ പ്രമേയ അവതരിപ്പിക്കലിൽ വളരെ അതെ വളരെ എന്താ പറയുന്നു വളരെ ഉത്സാഹത്തോടെയാണ് അവരെ ചെയ്യുന്നത് അതിനകത്ത് താല്പര്യം ഇല്ലാത്തവരുണ്ട് എങ്കിലും തങ്ങൾ റിട്ടയർമെന്റ് ആയി അനങ്ങാത്തവരായോ പ്രവർത്തിക്കാത്തവരായോ ഇരിക്കുന്നില്ല പ്രിയരെ ഈ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയാണെങ്കിൽ വിശ്വാസികളായ ഒരു ദൈവരാജ്യത്തിൻ്റെ കാവൽക്കാരായ നാം ഇതിനേക്കാൾ എത്രയധികം തീഷ്ണതയോടെ പ്രവർത്തിക്കണമെന്നാണ് യോശുവയും കാലേബും തങ്ങളുടെ പ്രായത്തെ മറന്ന് വേണ്ടി അധ്വാനിക്കുന്നു ഇതിൻ്റെ രഹസ്യം എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ദൈവത്തോട് പറ്റി നിന്നു ജോഷോ പതിനാലിൻ്റെ എട്ട് രണ്ട് ദൈവപ്ര പ്രമാണം വി ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിന്നു യൂസ് ഒന്നിന്റെ എട്ട് ഒൻപത് മൂന്ന് വിശുദ്ധിയും വേർപാടും പാലിച്ചു നിന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊരു ദൈവവിധലും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കരുതേണ്ടതായിട്ടുണ്ട് ഒന്ന് ദൈവത്തോട് പറ്റി നിൽക്കണം രണ്ട് ദൈവപ്രമാണം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറാൻ പാടില്ല മൂന്ന് ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും പാലിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയും അതെ ഈ മൂന്ന് കാരണങ്ങൾ നമുക്ക് യോശുവിൽ നിന്നും കാലേബിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും പ്രിയദൈവജനമേ യോശിയെപ്പോലെയും കാലേബിനെ പോലെയും ദൈവത്തോടുള്ള അനുസരണവും ദൈവപ്രമാണങ്ങളോടുള്ള അനുസരണവും വിശ്വാസവും വിശുദ്ധിയും വേർപാടും പാലിച്ച് നേർപാതയിൽ നടന്നാൽ നമുക്കും നല്ല അന്ത്യവും സാക്ഷ്യവും ലഭിക്കാൻ ഇടയാകും ഞാൻ സെലോമോനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുകയാണ് സലോമോൻ തന്റെ വാർദ്ധക്യത്തിൽ എന്തു ചെയ്തു സലോമോഹൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയം അന്യ ദേവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം അപ്പനായ ദാവീന്ദിന്റെ ഹൃദയം പോലെ ദൈവമായ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ നടന്നു ഒന്ന് രാജ പതിനൊന്നിന്റെ മുപ്പത്തിയഞ്ച് നോക്കുക യോശുവയും കാലേബും സലോമോനും തമ്മിലുള്ള വ്യത്യാസം ഒരാൾ ന്യായാധിപനും മറ്റൊരാൾ രാജാവുമായി യഹോഡ ആലയത്തിന്റെ നടുതലയായവർ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ദൈവത്തെ മുറുകെ പിടിക്കാത്തവനും ദൈവഭയം ഇല്ലാത്തവനും മുകളിൽ പറഞ്ഞ പോലെ ആകണമെന്നില്ല കാരണം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിന്റെ പതിമൂന്നും പതിനാലും വാക്യം നാമ മുമ്പേ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ അവർ വാർദ്ധക്യത്തിലും ഫലം കായിക്കുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ വാർദ്ധക്യത്തിൽ ഫലം കായിക്കണമെങ്കിൽ മുൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി കരുതേണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടിന്റെ പതിമൂന്നിൽ ഞാൻ നിങ്ങളെ മുമ്പേ വായിച്ചു കേൾപ്പിച്ചു അപ്പോൾ ഇവിടെ ഈ പ്രായപരി അതെ ദേവ്യാക്രമത്തിൽ ദൈവസേവയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അന്ത്യത്തോളം വേല ചെയ്യുക എന്നുള്ളതാണ് വാർദ്ധികത്തിൽ ഫലം കായിക്കുക ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ഭാഗത്ത് ആശയർഗോത്രക്കാരിയായ ഒരു ഹന്ന പ്രവാചിയെ കാണാൻ സാധിക്കും അവൾ ദേവാലയം വിട്ടുപിരിയാത്തവളായിരുന്നു ഉപവസിക്കുന്നവളായിരുന്നു പ്രാർത്ഥിക്കുന്നവളാണ് ആരാധിക്കുന്നവളാണ് എന്നീ വിധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് അത് നമുക്ക് ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാക്കി പ്രായതുകൊണ്ട് എൺപത്തിനാലാണ് വയസ്സി എന്നവൾ കേവലം ഏഴ് വർഷം മാത്രം ഭർത്താവിനോട് താമസിച്ചു യഹൂദന്മാരുടെ ആചാരാനുഷ്ടങ്ങൾ പഠിക്കുമ്പോൾ ഏതാണ്ട് പതിനഞ്ചു വയസ്സിൽ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് അയയ്ക്കും അങ്ങനെയെങ്കിൽ ഉദ്ദേശം ഏതാണ്ട് ഒരു എൺപത്തി നാല് വയസ്സ് തുറന്ന് നാം പഠിക്കുമ്പോൾ വളരെ പ്രായമുള്ളവളും ദേവാലയം വിട്ടു പിരിയാത്തവളും നല്ല വാർദ്ധക്യമുള്ളവളും ആയിരുന്നു ദേവസേമയിൽ എരിവുള്ളവളും ആയിരുന്നു ഈ ഹന്നയും വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മമാർക്കും ഒരു ഉത്തമ മാതൃക തന്നെ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പിതാക്കന്മാരെ മാതാക്കളെ ഈ യോശുവയും ഖാലിബും അവർക്കൊക്കെ എൺപത്തി വയസ്സാണ് ഇവിടെ പുതിയ നിയമത്തിൽ അത് നാം ഹന്നയെ കുറിച്ച് വായിച്ചു എൺപത്തിനാ എൺപത്തിയഞ്ച് വയസ്സോളം ഉണ്ട് അല്ലെങ്കിൽ ഈ വലിയ പ്രായമത്തിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവര് നമുക്കൊരു മാതൃകയും വെല്ലുവിളിയുമാണ് അതെ ഇവിടെ മറ്റൊരു വ്യക്തി ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് എൺപത് കാരൻ ബെർസില്ലായ് ഇസ്രായേലിലെ രാജാവായിരുന്ന ദാവീദിന്റെ ഉത്തമ സുഹൃത്തും പ്രായമുള്ള ഒരു പിതാവുമായിരുന്നു ബെർസിലായ് തന്റെ പ്രായത്തെ ഭയപ്പെടാതെ വകവയ്ക്കാതെ ദാവീദിനെ നാടുകിടത്തിയപ്പോൾ യോർദാൻ നദി കടന്ന് അക്കരെ കൊണ്ടുപിട്ടു മാത്രമല്ല ദാവീദ് രാജാവ് മഹനീമിയിൽ പാർത്ത കാലത്ത് ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു ദാവീദിനെ ശുശ്രൂഷിച്ചു പോന്നു ഈ ദാവീദ് ജോർദാൻ കടന്ന ശേഷം ബർസില്ലായി ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു ഇവിടെ നല്ല പ്രായത്തിലും വിശ്വസതയോടും രാജാവിനെ സേവിച്ച ബെർസിലായി വിശ്വാസികൾക്ക് കർത്താവിനെ സേവിക്കുന്നതിനായി ഒരു നല്ല മാതൃക അത്രേ സ്നേഹവനായത്യും പ്രായമുള്ള വിശ്വാസികളെ താങ്ങുന്നു സ്നേഹമുള്ള മാതാവ് ക്ഷീണിച്ച കുഞ്ഞിനെ തൻ്റെ മടിയിൽ സൂക്ഷിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പരിമിത്ത വശങ്ങൾ അവൻ വഹിക്കുകയും തൻ്റെ ഭുജത്താൽ താങ്ങുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നു ദൈവജനമേ പ്രായമുള്ള മാതാപിതാക്കന്മാരെ പ്രായാധിക്യത്തിൽ ആയിരിക്കുന്ന ശുശ്രൂഷന്മാരെ ഈ ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് വാർദ്ധക്യത്തിൽ കരയുന്ന ഒരു ഇസ്രായയെ കുറിച്ച് ഇസ്രായയുടെ പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമുക്ക് കാണാണ്ട് കഴിയും ഗരിശ്ലീം ദേവാലയത്തിന്റെ അടിസ്ഥാനം വീണ്ടും ഇട്ടപ്പോൾ അതിൻ്റെ മനോഹര മനോഹാരിത കണ്ടു പ്രായമുള്ളവർ സന്തോഷത്തിന്റെ ആധിക്യത്താൽ കരഞ്ഞുപോയി യസ്രാ മൂന്നാം അധ്യായത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കരയുന്നു അതിൽ നേതാക്കന്മാരുണ്ട് പ്രവാചകന്മാരുണ്ട് ദൈവജനമുണ്ട് ശുശ്രൂഷന്മാരുണ്ട് ഇങ്ങനെ പോകുന്നു വലിയൊരു നിര ഇവിടെ ദേവജനത്തിന്റെയും ദേവദാസന്മാരുടെയും വലിയ ഉത്തരവാദിത്വത്തെയാണ് കാണുന്നത് ശത്രുവിന്റെ ഭീഷണിയും ഏഷണിയും നിമിത്തം ഇരുപത് വർഷം ദേവാലയത്തിന്റെയും മതിലിന്റെയും പണികൾ അതെ പൂർത്തീകരിക്കാതിരുന്നു യസ്രാലിന്റെ മൂന്ന് കാരണം ജനങ്ങൾ സ്വന്തം വീടുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ പതിച്ചു ഈ പണി മുടക്കിയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അന്നെന്ന അന്നത്തെ പോലെ തന്നെ ഇന്നും ദേവാലയം ഉയരാഞ്ഞ് ഉയരാതിരിക്കുന്നതിൻ്റെ കാരണം ഹാൾ ഉണ്ടാകാത്തത് ദേവജനം ദേവദാസന്മാർ ഈ ആവശ്യം പ്രധാനമായി എടുക്കുന്നില്ലെന്നുള്ളതാണ് കങ്കായോതിക്ക് എന്നാൽ തങ്ങൾ തട്ടിട്ട വീടുകളിലും മറ്റും പാർക്കുന്നു വയലു വാങ്ങുന്നു തോട്ടം വാങ്ങുന്നു അപ്പോൾ ചോദിക്കുന്നത് ഇതാണോ ഇപ്പോൾ സമയം അപ്പോൾ പറയുന്നത് എൻ്റെ ആലയം ശൂന്യമായിരിക്കും നിങ്ങൾ തട്ടിട്ട വീടുകൾ പാർപ്പാൻ കാലമായോ ജനം പറയുന്നത് ദേവാലയം പണിയാൻ സമയമായില്ല എന്നുള്ളതാണ് പ്രിയരെ ദൈവവേലയ്ക്ക് വേണ്ടി ദേവാലയം പണിയുന്നതിന് വേണ്ടി നാം എത്രത്തോളം ഉത്സാഹമുള്ളവരായിരിക്കണം ഈ ഫെബ്രുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശനിയാഴ്ച ഗുജറാത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത ആ വാർത്ത എങ്ങനെയാണ് രണ്ടായിരം കോടിയിലധികം രൂപ രാമ മന്ദിരം പണിക്കായിട്ട് വന്നതിനാൽ ഇനി ആരും കൊടുക്കണ്ട അയക്കേണ്ട നോക്കുക ജാതികൾ മന്ദിരം പണിക്കായി എത്ര വലിയ തുകകൾ കൊടുക്കുന്നു ദൈവജനം കണ്ണു തുറന്നിരുന്നെങ്കിൽ എത്രയെത്ര ദൈവസഭാ മന്ദിരങ്ങൾ തീരുമായിരുന്നു എത്രയോ സ്ഥലങ്ങളിൽ പ്രിയരെ നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ദേവാലയം അതെ അവിടെ എല്ലാം അതെ കാര്യങ്ങളും ഇന്ന് മന്ദഗതിയിൽ പോകുന്നു കാരണം ദൈവവേലയിൽ അവർക്ക് എരിവില്ലാത്തതായിത്തോന്നു ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം നമ്മൾക്ക് ഈ വലിയ ഉത്തരവാദിത്വം ഇത് രണ്ടല്ല എന്തുതാണെന്ന് മനസ്സിലാക്കി വേലയിൽ പങ്കുചേരൂ അനുഗ്രഹത്തിന് മാത്രമായി തീരു അതിന് സർവശക്തൻ മാന്യ ശ്രോതാക്കൾക്ക് ഇടവരുത്തട്ടെ അവന്റെ വിലീരനാമം ഇതുപോലെ നീക്കും മാറാകട്ടെ